أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إمام طبراني തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ബഹുമാന്യ സദസ്സിനെ ഓർമ്മപ്പെടുത്തുന്നത് നന്നാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വിജ്ഞാന സമ്പാദനത്തിന്റെ മഹാത്മ്യം എത്രമേൽ വലുതാണ് എന്ന് ബോധ്യമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എന്നാലും ഒന്നുകൂടെ അത് ബോധ്യപ്പെടാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മുത്തനബി തങ്ങൾ ഒരു സ്വഹാബി വര്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ, ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു ദിവ്യബോധനം നൽകുകയാണ്. ആരോടാണോ നബിയെ അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. لم يبق من عمره إلا ساعة. ആ മനുഷ്യന്റെ ആയുസിൽ ഇനി ഒരു അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. നബിയെ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ ആ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ മരണപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ മരണപ്പെടാൻ പോവുകയാണ്. ഫൽതറബ റജുൽ ഏറവഫാ. ഒരു മനുഷ്യൻ ലോകത്തോട് വിട പറയാൻ നേരത്ത് ആ മനുഷ്യനോട് ഹബീബ് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെടണമെന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബന്ധങ്ങൾക്ക് വില പറയരുത് എന്നതാണ് ഇൻഷാ അല്ലാഹ് പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബന്ധങ്ങളെല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുന്ന വർത്തമാനത്തിന്റെ ദുരന്ത ഭൂവിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബന്ധങ്ങളെ പരിരക്ഷിക്കേണ്ടവനാണ് അവൻ. ഒരുപാട് ബന്ധങ്ങളെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടവനാണവൻ. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമേതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒരു സൃഷ്ടി അവന്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമെന്ന് പറയുന്നത്. ആ ബന്ധമാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതലായി ഏറ്റവും പ്രാധാന്യത്തോടെ കൊണ്ട് നടക്കേണ്ട ബന്ധവും അത് തന്നെയാണ്. ഒരു ബന്ധങ്ങൾക്കും വില പറയരുത്. ഒരു ബന്ധങ്ങളെയും തകർന്ന തരിപ്പണമാകാൻ നമ്മൾ അനുവദിക്കരുത്. അത് കുടുംബ ബന്ധമായാലും ദാമ്പത്യ ബന്ധമായാലും അയൽപക്ക ബന്ധമായാലും സൗഹൃദ ബന്ധമായാലും ഒരു ബന്ധങ്ങളും നമ്മുടെ വാക്കുകളാലോ നമ്മുടെ പ്രവർത്തനങ്ങളാലോ നമ്മുടെ ഇടപെടലുകളാലോ തകർന്ന തരിപ്പണമാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ് സത്യവിശ്വാസികളായ നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഖാലിഖായ അല്ലാഹുവുമായിട്ടുള്ള ബന്ധമാണ്. പ്രണയം പ്രപഞ്ചനാഥനോടാണ് വേണ്ടത് എന്നർത്ഥം. പ്രണയം വേണ്ടത് പ്രപഞ്ചനാഥനോടാണ്. ഫെബ്രുവരി 14 നാളെ, ഫെബ്രുവരി 14 ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, നാളെ പ്രണയ ദിനമാണ്. ഫെബ്രുവരി 14 പ്രണയ ദിനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പ്രണയം വേണ്ടത് അല്ലാഹുവിനോടാണ്, പ്രപഞ്ചനാഥനോടാണ് എന്നാണ് പരിശുദ്ധമായ ഹബീബിന്റെ മനോഹരമായ അധ്യാപനം. പ്രണയം വേണ്ടത് അല്ലാഹുവിനോടാണ്, ബാക്കിയുള്ള പ്രണയങ്ങളൊക്കെ പിന്നെയാണ്. ഇപ്പൊ ലൗ ജിഹാദ് ഉണ്ട് എന്നാണ് ചില സഭകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്ത് വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വേദനാജനകമായ അവസ്ഥയിൽ ചില ആളുകൾ പറയുന്നത് പഴകിപ്പൊളിച്ച ഒരു ആരോപണമാണ്, ലൗ ജിഹാദ് ഉണ്ട് എന്നാണ്, പ്രണയ ജിഹാദ്. നിർബന്ധിച്ച് ഏതെങ്കിലും ആളുകളെ പ്രണയിച്ച് അവരെ മെല്ലെ മതത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു പരിപാടിയാണ്, അതാണ് ലൗ ജിഹാദ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ഏജൻസികളും വളരെ കൃത്യമായി അന്വേഷണം നടത്തി പറഞ്ഞതാണ് അങ്ങനെ ഒരു പരിപാടി കേരളക്കരയിൽ ഇല്ല എന്ന്. വളരെ കൃത്യമായി അന്വേഷണ ഏജൻസികളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയതാണ്. എന്നിട്ടും ചില സഭകൾ എന്തിനാണാവോ അവരങ്ങനെ പറയുന്നതെന്നറിയില്ല. ലൗ ജിഹാദ് എന്ന പഴകിപ്പൊളിച്ചൊരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആർക്കും ആരെയും വിമർശിക്കാൻ അവകാശമുള്ള നാടാണ് നമ്മുടെ മനോഹരമായ നാട്. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോപണവും വിമർശനവും ഒക്കെ നല്ലതാണ്. ആരോഗ്യകരമായ വിമർശനത്തിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ വിമർശനം വാസ്തവങ്ങളുടെ പിൻബലത്തിലായിരിക്കണം, വസ്തുതകളുടെ പിൻബലത്തിലായിരിക്കണം. അവാസ്തവങ്ങളാകരുത് ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള പിൻബലം എന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ലവ് ജിഹാദ് ഈ ഉമ്മത്ത് വലിയ പ്രതിസന്ധിയിലുള്ള സമയത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു ഭാഗത്ത് ഭരണകൂടത്തിൽ നിന്ന് നിരന്തരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത അനീതിയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കൊറോണ എന്ന് പറയുന്ന മാരകമായ വൈറസ് ഇങ്ങനെ വ്യാപിക്കുകയാണ്. മറുഭാഗത്ത് ആയിരക്കണക്കായ ആളുകൾ ഇതിനകം തന്നെ മരണപ്പെട്ടു എന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ പ്രതിസന്ധിയുടെ നടുക്കയത്തിലാണ് നമ്മൾ ഉള്ളത്. എല്ലാ പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി ദൂരത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. പ്രതിസന്ധികളൊന്നൊന്നായി കടന്നു വരുമ്പോ വളരെ സ്നേഹത്തോടെ എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, പ്രതിസന്ധികൾ അങ്ങനെ കടന്നു വരുമ്പോ ഭയവിഹ്വലരാകേണ്ടവരോ ആശങ്കാകുലരാകേണ്ടവരോ അല്ല നമ്മൾ. തളരേണ്ടവരോ പതറേണ്ടവരോ അല്ല നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്തെല്ലാം ഇവിടെ സംഭവിക്കണമെന്ന് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം ഇവിടെ നടക്കുക തന്നെ ചെയ്യും. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, إلا ما كتب الله لنا هو مولانا كل نبي പറയണം لن يصيبنا إلا ما كتب الله لنا هو مولانا. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണോ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കുകയില്ലെന്ന് പറയണം നബിയേ. അങ്ങനെയാണ് ഒരു സത്യവിശ്വാസി വിശ്വസിക്കേണ്ടത്. അങ്ങനെയാണ് എന്തൊക്കെയാണോ അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളത് അതേ നടക്കൂ. അഷ്റഫ് എന്ന് പറയുന്ന ഞാൻ എവിടെ ജീവിക്കണം, എവിടെയാണ് ഞാൻ മരിക്കേണ്ടത് വിചാരിച്ചിട്ട് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനാവശ്യമായി ആശങ്കാകുലരാകേണ്ടവരല്ല നമ്മളെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും സത്യവിശ്വാസികൾ പരസ്പരം പറയേണ്ട വളരെ മനോഹരമായൊരു വചനമുണ്ട്. ഇരുട്ടറയിൽ ഇരുട്ടറയിൽ മുത്തുനബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞൊരു വചനമാണത്. യാ റസൂലല്ലാഹ്, നബിയേ ശത്രുക്കളെ നമ്മളെ കാണുമോ നബിയേ? അവര് നമ്മളെ കണ്ടാൽ കൊന്നു കളയൂലേ നബിയേ? അവര് നമ്മളെ വകവരുത്തൂലേ നബിയേ എന്ന് ഹബീബിനോട് ഭയവിഹ്വലനായി ചോദിച്ച പ്രിയപ്പെട്ട കുട്ടിയൊക്കെ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്കുമാവില്ല. ദൈവീകമായ ശിക്ഷ നിങ്ങളെ പിടികൂടിയാൽ പ്രിയപ്പെട്ടവരെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കുമാവില്ല. നാഥനാണ്. അതുകൊണ്ട് ആത്മീയമായ ഒരു മുന്നേറ്റം നടത്താൻ നമ്മൾക്ക് സാധ്യമാകണം. ഞാൻ പറഞ്ഞു വന്നത് പ്രണയം പ്രപഞ്ചനാഥനോടാണ് വേണ്ടത്. അള്ളാഹുവിനോടുള്ള പ്രണയം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രണയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രഥമമായ ഒരു സത്യവിശ്വാസിയുടെ ബന്ധത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഖാലിഖായ അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായ ആരാധനയാണ് അള്ളാഹുവിന് നമ്മൾ അർപ്പിക്കേണ്ടത്. അതാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ മനോഹരമായി പരിരക്ഷിക്കേണ്ടത്. അങ്ങനെയാണ് ആത്മാർത്ഥമായ ആരാധന. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കുമാകരുത് നമ്മുടെ ആരാധനകൾ. നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും നീയത്തുകൾ നന്നാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.